സ്വാഗതം മുപ്പത്തി ഒതാമത്തെ എപ്പിസോഡാണിത് മെത്രാൻമാരും വൈദികരും ഇടയന്മാരാകാൻ ചെന്നായിക്കളാകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി നമുക്ക് ലഭ്യമാക്കിയത് ബിബ്ലിയ പബ്ലിക്കേഷൻ ഇത് പബ്ലിഷ് ചെയ്യുന്നു ഇത് ശരിക്കും വലിയ ഒരു നിധിയാണ് നിധി നിധി ഇത് നിങ്ങൾ വാങ്ങുകയും നമ്മുടെ ഭവനത്തിൽ ഇതൊരു സമ്പാദ്യമാക്കി വെക്കണം നമ്മളെല്ലാവരും ഇത് കുറച്ച് എല്ലാ ദിവസവും വായിക്കണം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതിയിൽ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളും സുവിശേഷം യോഹൻ ആൻഡി പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പ്രസംഗം മെത്രാൻമാരും വൈദികരും പണത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും പൊള്ളയായ പകിട്ടിൻ്റെയും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവജനത്തിൻ്റെ ശുശൂഷയിൽ അവർ മുഴുകാനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനയിൽ നിന്ന് നമുക്ക് വിചിന്തനം ആരംഭിക്കാം പൗലോസ് എഫേസോസിൽ വെച്ച് സഭയിലെ നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകുകയാണ് നിങ്ങളെയും അജകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ക്രൂരരായ ചെന്നായിക്കൾ ആക്രമിക്കാൻ ഇടയുള്ളതിനാൽ അജഗണത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കാൻ പൗലോസ് അവരോട് പറയുന്നു പുതിയ നിയമത്തിലെ ഏറ്റവും സുന്ദരമായ ഭാഗങ്ങളിലൊന്നാണിത് വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന ഇടയ സ്നേഹം മുറ്റി നിൽക്കുന്ന മെത്രാനും അദ്ദേഹത്തിൻ്റെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ആവിർഭവിക്കുന്ന മനോഹരമായ ഭേദപാഠം മറ്റുള്ളവരെ ശുശൂഷിക്കാനായിട്ടാണ് മെത്രാന്മാരും വൈദികരും അഭിഷിക്തരായിരിക്കുന്നത് അവരെ സംരക്ഷിക്കാൻ അവർക്ക് ആത്മീയ ഉന്നതി ഉണ്ടാകാൻ അജഗണമായ ജനങ്ങളെ ശത്രുക്കളിൽ നിന്നും പ്രതിരോധിക്കാൻ സംരക്ഷണത്തിൻ്റെ ബന്ധമാണ് സ്നേഹത്തിൻ്റെ ബന്ധമാണ് ദൈവവും ഇടേനും തമ്മിലുള്ളത് ഇടേനും അജഗണവും തമ്മിലുള്ളത് ആത്യന്തികമായി മെത്രാൻ മെത്രാനായിരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് മെത്രാനായിരിക്കുന്നത് പുരോഹിതൻ തനിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതനായിരിക്കുന്നത് തൻ്റെ അജഗണമായ ജനങ്ങളെ ശുശൂഷിക്കാൻ അവരെ പണിതുയർത്താൻ അവരെ തീറ്റിപ്പോറ്റാനല്ലേ അല്ലേ ചെന്നായിക്കളിൽ നിന്നും അജ്ജഗണങ്ങളെ സംരക്ഷിക്കാൻ ഇത്ര സുന്ദരമായ ചിന്തയാണ് ഇങ്ങനെ മെത്രാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു പൗലോസ് വിവക്ഷിച്ച തരത്തിലുള്ള മെത്രാൻ ഉണ്ടാകുന്നു അല്ലേ വൈദികൻ ഇങ്ങനെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ പെരുമാറുമ്പോൾ നമുക്ക് സ്നേഹം കിട്ടുന്നു അവർ തമ്മിൽ സ്നേഹമുണ്ടാകുന്നു സത്യമായ സ്നേഹം അങ്ങനെ സഭ ഒന്നാകുന്നു മെത്രാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വൈദികനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അസ്തിത്വാത്മകവും കൗതാശികവുമായ ബന്ധമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം കാരണം മെത്രാനും പുരോഹിതനും പ്രലോഭിതരാകാം മെത്രാന്മാരും വൈദികരും വളരെയധികം പ്രാർത്ഥിക്കണം ഉചിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം രക്ഷയുടെ സന്ദേശം നെഞ്ചുറപ്പോടെ പ്രഖ്യാപിക്കണം പക്ഷേ ഞങ്ങളും മനുഷ്യരാണ് പാപികളാണ് ഞങ്ങളും പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്താണ് മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രലോഭനങ്ങൾ എസക്കിയൽ പ്രവാചകനെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ വിശുദ്ധ അഗസ്തീനോസ് അവയിൽ രണ്ടെണ്ണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ആർത്തിയായി രൂപാന്തരപ്പെടുന്ന ധനമോഹം ഒന്ന് രണ്ട് പൊങ്ങച്ചമെന്ന് വിളിക്കാവുന്ന പൊള്ളയായ പകിട്ട് അദ്ദേഹം പറയുന്നു അജഗണങ്ങളെ കൊണ്ട് തങ്ങൾക്ക് തന്നെ ലാഭമുണ്ടാക്കുന്ന മെത്രാനും പുരോഹിതനും ദിശ തെറ്റുന്നു ിശ മാറുന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള മെത്രാൻ അല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുരോഹിതനല്ല നോട്ട് എ ബിഷപ്പ് ഫോർ ദ പീപ്പിൾ ജനങ്ങളിൽ നിന്ന് എല്ലാം കവരുന്ന മെത്രാൻ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പുരോഹിതൻ എ ബിഷപ്പ് ഓർ പ്രീസ്റ്റ് ഹു ടേക്സ് അഗസ്റ്റീനോസ് വീണ്ടും ശക്തമായ ഭാഷയിൽ പറയുന്നു അങ്ങനെയുള്ള ഇടയൻ ആടുകളുടെ ഭക്ഷണം ഭക്ഷിക്കുന്നു തനിക്ക് തന്നെ ലാഭമുണ്ടാക്കുന്നു പണമിടപാടുകൾ നടത്തുന്നു പണത്തോട് ബന്ധിക്കപ്പെടുന്നു അയാൾ അത്യാഗ്രഹിയായി മാറുന്നു വിശുദ്ധ വസ്തുക്കൾ വില കൂട്ടി വിൽക്കുന്ന സ്ഥിതിയിലെത്തുന്നു അല്ലെങ്കിൽ ആടുകളുടെ രോമത്തിൽ നിന്നും കമ്പളി ഉണ്ടാക്കി ധരിച്ച് പൊള്ളയായ പകിട്ട് പ്രദർശിപ്പിക്കുകയും അന്യം നശിക്കുന്നത് കാണുന്നതിലെ ആനന്ദം നുകർന്ന് അഹങ്കാരത്തോട് പെരുമാറുകയും ചെയ്യുന്നു പണത്തിൻ്റെ പിന്നാലെ പോകുന്ന മെത്രാനോ വൈദികനോ അവരെ ജനം സ്നേഹിക്കുകയില്ല അതൊരടയാളമാണ് അവരുടെ അന്ത്യം വളരെ മോശമായിരിക്കും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം നേടി ഞാൻ എന്ന് പൗലോസ് പറയുന്നു അദ്ദേഹത്തിന് ബാങ്കിൽ അക്കൗണ്ട് ഇല്ലായിരുന്നു അദ്ദേഹം അധ്വാനിച്ച് തൊഴിലെടുത്തു പൊള്ളയായ പകിട്ടിന്റെ പിന്നാലെ മെത്രാനോ പുരോഹിതനോ പോയാൽ സ്വന്തം നേട്ടം മാത്രം നോക്കുന്നവരായാൽ അത് സഭയ്ക്ക് വലിയ ദോഷം ചെയ്യുന്നു അവർ പരിഹാസ്യരാകുന്നു വമ്പു മാത്രമായി ജീവിതം അതപ്പതിക്കുന്നു പുറമോടിയും നാട്യവും കെട്ടുകാഴ്ചയുമായി ജീവിതം മാറുന്നു ജനങ്ങൾ അവരെ സ്നേഹിക്കുകയില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദരിദ്രരായി ജീവിക്കുവാൻ എളിമയുള്ളവരായിരിക്കുവാൻ വിനയത്തോടെ പെരുമാറാൻ ശാന്തശീലരായിരിക്കാൻ ജനങ്ങളുടെ ശുശ്രൂഷയ്ക്കായി സ്വയം ഒഴിഞ്ഞുവെക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥത്തിൽ ഇവരെ ഇരുപതാം അധ്യായം ഇരുപത്തെട്ടും മുപ്പതിനും പൗലോസ് ഉപദേശിക്കുന്നു നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എൻ്റെ വേറുപാടിന് ശേഷം ക്രൂരരായ ചെന്നായിക്കൽ നിങ്ങളുടെ മധ്യേ വരുമെന്നും ആ അചകണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും മനോഹരമായ ഈ വേദപാഠം വായിക്കുക വായിക്കുമ്പോൾ മെത്രാന്മാരും വൈദികരുമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശ്വസ്തതയും കൂറും പുലർത്തുന്നവരാകാൻ അജഗണത്തെ ജാഗരൂകതയോടെ സംരക്ഷിക്കുന്ന ഇടയന്മാരാകാൻ ഞങ്ങളെ തന്നെ ജാഗരൂകതയോടെ നോക്കാൻ അജഗണത്തിലേക്ക് എപ്പോഴും തിരിഞ്ഞിരിക്കുന്ന ഹൃദയമുള്ളവരാകാൻ ഞങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോയാൽ പൊങ്കച്ചത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ പോയാൽ ഡമ്പ് കാണിക്കുന്നവരായാൽ പുറമോടിയിൽ രമിക്കുന്നവരായാൽ ഞങ്ങൾ ചെന്നായ്ക്കളാകും ഇടയന്മാരാകില്ല ഇല്ല ഇടയന്മാരായില്ല അതിനാൽ പ്രലോഭനങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈ ബൈബിൾ ഭാഗം വായിക്കുവിൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ആമേൻ